ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിഷാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈലിൽ ഒരു റോസ്റ്റഡ് മസാല ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവരും റെസിപ്പി മുഴുവനായിട്ട് കാണുക, ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും മിസ്സാവാതെ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ, നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കൻ ഇതേപോലെ ഇടത്തരം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. സവോള 2 എണ്ണം വലുത്, നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്. ചെറിയ ഉള്ളി 10 എണ്ണം, ഇഞ്ചി ഇടത്തരം വലിപ്പത്തിലുള്ള 1 കഷ്ണം, 10 അല്ലി വെളുത്തുള്ളി, തക്കാളി 1 എണ്ണം ഇടത്തരം വലിപ്പത്തിലുള്ളത്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില 2-3 തണ്ട്, മല്ലി 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഉണക്കമുളക് 12 എണ്ണം, നെയ്യ് 2-3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, തിക്ക് കോക്കനട്ട് മിൽക്ക് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളക് ചേർക്കാം. കുരുമുളക് 1 ചെറിയ സ്പൂൺ. ഇനി നമുക്കിത് 3 കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായി ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തക്കയൊന്ന് മാറി വരണം. അപ്പോൾ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കരിയാതെ ഇതിനെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങി ഒന്ന് തണുക്കുന്നത് വരെ മാറ്റിവെക്കാം. അതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലാണ് ഞാൻ അരപ്പ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല. ഇഞ്ചി പിന്നീട് നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക്, മല്ലി, കുരുമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം വേണം ഇടാൻ, എന്നാൽ ഒത്തിരി തണുത്ത് പോവുകയും വേണ്ട. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരയ്ക്കുമ്പോൾ ആദ്യമേ വെള്ളം ചേർക്കാതെ ആദ്യമേ ഇതിനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നീട് വെള്ളം ചേർത്താൽ മതി, അല്ല അരയാനായിട്ട് താമസം വരും. ഞാനിപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് മിക്സിയിലിട്ട് കറക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തരുതരിപ്പായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേണം ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം അധികം ഒഴിക്കണ്ട. ഇതേപോലെ 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് മയത്തിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. മിക്സിയിൽ അല്ലെങ്കിൽ അരകല്ലിൽ വേണമെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയെടുക്കണം. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമ്മൾ അരച്ചെടുത്ത മസാലയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് പിടിച്ച് വരണം. അതുകൊണ്ട് ഇതിനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതായത് ഒരു 10 മിനിറ്റോളം ഇതിനെ സമയമെടുത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചിക്കനിലോട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഇതിനെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാൻ. അടുത്തായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് തണുപ്പൊന്ന് വിട്ടതിന് ശേഷം ആ ചിക്കൻ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ നെയ്യിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ പാനിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ ഈ ചിക്കൻ പീസെല്ലാം ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 പോർഷനായിട്ടാണ് ഫ്രൈ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസെല്ലാം നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 വശവും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ചിക്കൻ പീസ് നെയ്യിൽ തന്നെ വറുത്തെടുക്കുക. അതാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മസാല ചിക്കൻ്റെ ടേസ്റ്റ്. ചിക്കൻ പീസെല്ലാം നെയ്യിൽ നിന്ന്
കോരി മാറ്റിയതിന് ശേഷം ഈ ബാലൻസ് നെയ്യിലോട്ട് ബാക്കിയുള്ള ചിക്കൻ പീസും കൂടെ ഇട്ട് കൊടുക്കാം. നെയ്യ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മുഴുവനും ഫ്രൈ ആക്കിയതിന് ശേഷം ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്നൊന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കുക. ഉപ്പ് അധികം ചേർക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ആക്കിയെടുത്തത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാള നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് ചിക്കനിൽ പുരട്ടിയ മസാല പേസ്റ്റിൻ്റെ ബാക്കിയുള്ളത് ഈ സമയത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറ് നമ്മൾ കഴുകിയെടുത്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അരകല്ല് കഴുകിയെടുത്ത വെള്ളം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി മസാലയിലെ വെള്ളമൊക്കെ വറ്റി ഈ മസാലയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതിനെ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് വഴറ്റാം. നമ്മളൊരു 5 മിനിറ്റോളം ലോ ഹീറ്റിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റി. ഇതിപ്പോൾ കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ചിക്കനാണ്. അപ്പം നമ്മൾ നെയ്യിൽ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമ്മളിതിനെ ലോ ഹീറ്റിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു 5-6 മിനിറ്റ് നമുക്കിതിനെ ലോ ഹീറ്റിൽ വെച്ചിരിക്കാം. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിൽ കുക്ക് ചെയ്തു. ചിക്കനിലേക്ക് കണ്ടില്ലേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മളൊരു 5 മിനിറ്റോളം ഇതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തു. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്തു. ഇതിപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മസാലയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയുടെ കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തല്ല നമ്മൾ ലോ ഹീറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ തന്നെ വെച്ചിട്ട് ഈ തേങ്ങാപ്പാലെല്ലാം നല്ലതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഇതിനെ കുക്ക് ചെയ്യാം. സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ വീണ്ടും നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കാം. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് ആ ഒരു പെരണ്ടിരിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ഓഫാക്കാനായിട്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി മലബാർ സ്റ്റൈൽ റോസ്റ്റഡ് ചിക്കൻ മസാല റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.